നിന്നാണ് കർണാടകയിലെ രാമനാഗരയിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ച് നാല് മലയാളികൾ മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത്. MBBS വിദ്യാർത്ഥികളായ ജോയത് ജേക്കബ്, ദിവ്യ, നിഖിത്, ജീന എന്നിവരാണ് മരിച്ചത്. ബംഗളൂരു രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്, തമിഴ്നാട് വെല്ലൂർ VITU കോളേജ് എന്നിവിടങ്ങളിൽ പഠിക്കുന്നവരാണ് നാല് പേരും. കേരളത്തിൽ എവിടെ നിന്നുള്ളവരാണ് ഇവരെന്നുള്ള കാര്യത്തിലെല്ലാം വ്യക്തത വരുന്നതേയുള്ളൂ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശ്രാവൺ അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരും. ശ്രാവൺ ചേരുകയാണ് ഇപ്പോൾ. ശ്രാവൺ, നാല് മലയാളി വിദ്യാർത്ഥികൾ, MBBS വിദ്യാർത്ഥികൾ മരിച്ചിരിക്കുകയാണ്. ഇവർ കേരളത്തിൽ എവിടെ നിന്നുള്ളവരാണെന്നുള്ള വ്യക്തമായിട്ടുണ്ടോ? എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അരജലി, പുലർച്ചെ 3:45 ബംഗളൂരു മൈസൂരു ദേശീയപാതയിലെ രാമനഗര ജില്ലയിലുള്ള സംഘബസ്വർണ ദുട്ടി എന്ന ഗ്രാമത്തിൽ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കാറ് ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. മൈസൂരു ഭാഗത്ത് നിന്ന് ബംഗളൂരു ഭാഗത്തേക്ക് വരികയായിരുന്നു മലയാളികൾ സഞ്ചരിച്ച കാറ്. മരിച്ച മലയാളികൾ ജോയത് ജേക്കബ്, ദിവ്യ, നിഖിത്, ജീന എന്നിവരാണ്. ഇവരിൽ ജോയത്തും ദിവ്യയും ബംഗളൂരുവിലെ രാജരാജേശ്വരി മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് രണ്ടു പേർ, നിഖിതും ജീനയും, വെല്ലൂരിലെ, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ VITU മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നും അറിയാൻ കഴിയുന്നു. അവർ കേരളത്തിൽ നിന്ന് എവിടെയാണ് എന്ന കാര്യമടക്കം അറിയേണ്ടതുണ്ട്. ഈ ട്രക്കിന്റെ അമിത വേഗമാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് അവിടെ നിന്നുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. ട്രക്ക് ആദ്യം റോഡിലെ ഡിവൈഡറിൽ ഇടിച്ചതിന് ശേഷം കാറിൽ വന്നിടിക്കുകയായിരുന്നു. ആ കാർ പൂർണ്ണമായും തകർന്നു. ഈ നാല് പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇവർ കേരളത്തിൽ എവിടെ നിന്നാണ് എന്നത് അറിയേണ്ടതുണ്ട്. ഏതായാലും പുലർച്ചെ 4 മണിക്കാണ് ഈ ബംഗളൂരു മൈസൂരു ദേശീയപാതയിൽ ഈ അപകടം ഉണ്ടായത്. രജനി, ശരി, ശ്രാവൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ്, ഒപ്പം തന്നെ ഇവരുടെ പേര് വിവരങ്ങൾ മാത്രമാണ് പുറത്തുവരുന്നത്. എന്തായാലും 4 മലയാളി MBBS വിദ്യാർത്ഥികളാണ് ബംഗളൂരുവിൽ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്.